ഹലോ, നമസ്കാരം എല്ലാവർക്കും. എ എൽ ജി ഗാർഡനിങ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ റാഡിഷ് അഥവാ മുള്ളങ്കി കണ്ടെയ്നേഴ്സിൽ എങ്ങനെ വളർത്താം എന്നതാണ് കാണുവാൻ പോകുന്നത്. റാഡിഷ് ഒരു ശീതകാല പച്ചക്കറിയാണ്. ഒക്ടോബർ മാസം മുതൽ ഫെബ്രുവരി മാസം വരെ ഈ ചെടികൾ നട്ടുവളർത്താവുന്നതാണ്. വിത്തുകൾ സെപ്റ്റംബർ മാസം പകുതിയോടുകൂടി മുളപ്പിക്കാവുന്നതാണ്. മുള്ളങ്കി ചെടികൾ വളർത്തുവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ കണ്ടെയ്നറുകളിൽ നേരിട്ട് പാകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പറിച്ചു നടുമ്പോൾ ഗേരുകൾക്ക് ഡാമേജ് വന്നാൽ ചെടികൾ മുരടിച്ചു പോകുകയും ചെയ്യും, വലുതാകുകയും ഇല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഞാനെന്താ സീഡ്ലിംഗ് ട്രെയിൽ നടന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. വേറൊന്നും കൊണ്ടല്ല, രാത്രിയിൽ ഇവിടെ ഭയങ്കര എലിശല്യമാണ്. എലികൾ വന്ന് എല്ലാ തൈകളും നശിപ്പിക്കുന്നത് കൊണ്ടാണ് ഞാനിതുപോലെ സീഡിംഗ് ട്രെയിൽ നടുന്നത്. സീഡിംഗ് ട്രെയുടെ ഓരോ സെല്ലിലും രണ്ട് വിത്ത് വീതമെങ്കിലും പാകുക. വിത്ത് പാകിയ ശേഷം മെല്ലെ അമർത്തി കൊടുക്കുക. കുറച്ച് സീഡ് സ്റ്റാർട്ടിംഗ് മിക്സ് കൊണ്ട് സീഡ്സിനെ നന്നായി കവർ ചെയ്യുക. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന സീഡ് സ്റ്റാർട്ടിംഗ് മിക്സ് ചകിരിച്ചോറും വെർമി കമ്പോസ്റ്റും ഉപയോഗിച്ചാണ്. വിത്തുകൾ പാകിയതിനു ശേഷം നന്നായി നനച്ചു കൊടുക്കുക. 4 ദിവസം കൊണ്ട് തന്നെ വിത്തുകൾ മുളച്ചു തുടങ്ങുന്നതാണ്. ഈ ഗ്രോ ബാഗിലും ഞാൻ വിത്തുകൾ പാകിയിരുന്നു. ഒരു നെറ്റ് ഉപയോഗിച്ച് രാത്രിയിൽ മൂടി വച്ചിരുന്നു. സീഡ് പാക്കറ്റിൽ കാണിച്ചിരുന്ന പിക്ചർ റൗണ്ട് വെറൈറ്റിയുടേതായിരുന്നു. അതിനാൽ ഞാൻ 6-inch wide കണ്ടെയ്നേഴ്സിലാണ് തൈകൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. മണ്ണും ചകിരിച്ചോറും കമ്പോസ്റ്റും പെർലൈറ്റും വെർമിക്കുലൈറ്റും ഉപയോഗിച്ചാണ് ഈ പോട്ടിംഗ് മിക്സ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ട്രാൻസ്പ്ലാന്റ് ചെയ്ത ശേഷം നന്നായി നനച്ചു കൊടുക്കുക. ആദ്യത്തെ 2-3 ദിവസങ്ങൾ ചട്ടികൾ വെയിലധികം കൊള്ളാത്ത ഇടത്ത് വേണം വെക്കാൻ. അതുകഴിഞ്ഞ് നല്ല വെയിൽ കൊള്ളുന്ന സ്ഥലത്തേക്ക് മാറ്റിവെക്കുക. റാഡിഷ് ചെടികൾ നല്ല തഴച്ചു വളരാൻ 6 മണിക്കൂർ വെയിലെങ്കിലും അത്യാവശ്യമാണ്. 15 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ തൈകളിൽ പുതിയ ഇലകളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് ചെടികൾ തിൻ ചെയ്ത് കൊടുക്കേണ്ടതാണ്. തിന്നിങ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല കരുത്തുള്ള തൈ മാത്രം ഒരു സ്പോട്ടിൽ നിലനിർത്തി ബാക്കി എല്ലാ തൈകളും പറിച്ചു കളയേണ്ടതാണ്. കത്രികയോ അല്ലെങ്കിൽ കൈകൾ ഉപയോഗിച്ചോ വേണ്ടാത്ത തൈകൾ പറിച്ചു കളയാവുന്നതാണ്. ഇനി നമുക്ക് ഈ ചെടികൾക്ക് കൊടുക്കാവുന്ന വളങ്ങളെ പറ്റി നോക്കാം. ഇവിടെ ഞാൻ സീവീഡ് എക്സ്ട്രാക്റ്റും ഫിഷർമാൻ ആസിഡും ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു വളമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കൈവശമുള്ള ഏത് ജൈവവളവും പ്രയോഗിക്കാവുന്നതാണ്. കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചതോ ചാണകപ്പൊടിയോ വെർമി കമ്പോസ്റ്റോ അങ്ങനെ ഏത് വളം വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ ജൈവവളം ഇലകളിൽ നന്നായി തളിച്ചു കൊടുക്കുക, മണ്ണിലും ഒഴിച്ചു കൊടുക്കുക. ഓരോ 2 ആഴ്ച കൂടുമ്പോഴും ഈ വളപ്രയോഗം നടത്തുക. 30 ദിവസത്തിന് ശേഷം നമ്മുടെ റാഡിഷ് പ്ലാന്റ്സ് ഒക്കെ നല്ലതുപോലെ തഴച്ചു വളർന്നു നിൽക്കുന്നുണ്ട്. റാഡിഷിൻ്റെ കിഴങ്ങും വളർന്നു തുടങ്ങിയിരിക്കുന്നു. ഈ സ്റ്റേജിലാണ് ഞാൻ ഇത് സീഡ് പാക്കറ്റിൽ കാണിച്ചതുപോലെ റൗണ്ട് വെറൈറ്റിയുടെ സീഡ്സ് അല്ലായിരുന്നു, നീളമുള്ള വെറൈറ്റിയുടെ സീഡ്സ് ആയിരുന്നു എന്ന് മനസ്സിലാക്കിയത്. 45 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും റാഡിഷിൽ ചില കറുത്ത പാടുകൾ കണ്ടു തുടങ്ങി. അതിനാൽ ഞാൻ അത് വിളവെടുക്കാൻ തീരുമാനിച്ചു. റാഡിഷ് ബ്ലാക്ക് റൂട്ട് ഡിസീസ് കാരണമാണ് അങ്ങനെ വന്നത്. അധികം സ്പ്രെഡ് ആകുന്നതിന് മുമ്പേ തന്നെ ഞാൻ കണ്ടെയ്നേഴ്സിലുള്ള 3 എണ്ണം വിളവെടുത്തു. നമ്മുടെ റാഡിഷ് 2-3 inch മാത്രമേ നീളമുണ്ടായിരുന്നുള്ളൂ. കഴുകിയതിന് ശേഷം ഇതാണ് നമ്മുടെ റാഡിഷ് റൂട്ട്സ്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കറുത്ത പാടുകൾ കാണാവുന്നതാണ്. ഇതാണ് ഗ്രോ ബാഗിൽ നട്ടിരുന്ന റാഡിഷ് പ്ലാന്റ്സ്. ഇവിടെ കൊച്ചിയിൽ മഞ്ഞുകാലം അത്ര തീവ്രമല്ലാത്തതിനാൽ ചെടികൾ മെച്യൂർ ആകാൻ സമയമെടുത്തു. നിങ്ങളുടെ സ്ഥലത്തെ ടെമ്പറേച്ചർ അനുസരിച്ച് വിളവെടുപ്പ് സമയവും വ്യത്യാസപ്പെടുന്നതാണ്. നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണെങ്കിൽ വെറും 60 ദിവസം കൊണ്ട് തന്നെ റാഡിഷ് വിളവെടുപ്പ് നടത്താൻ പാകമാകും. 90 ഡേയ്സ് കഴിഞ്ഞപ്പോഴേക്കും ഗ്രോ ബാഗിലുള്ളതും വിളവെടുക്കാൻ പാകമായി. നമ്മുടെ വീട്ടിൽ തന്നെ യാതൊരു കെമിക്കൽസ് ഉപയോഗിക്കാതെ വളർത്തിയത് കൊണ്ട് സൈസ് ചെറുതായിപ്പോയെന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല.
കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ നല്ല ഓർഗാനിക് റാഡിഷസ് വളർത്തിയെടുക്കാവുന്നതാണ്. റാഡിഷിൻ്റെ കിഴങ്ങ് മാത്രമല്ല ഇലകളും ഉപയോഗിക്കാവുന്നതാണ്. റാഡിഷിൻ്റെ ഇലകൾ സാലഡ് ഉണ്ടാക്കുന്നതിനോ തോരൻ വയ്ക്കാനോ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ഐക്കണും അമർത്തുക. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഡെയിലി അപ്ഡേറ്റ്സിനായി എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.